ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇത് ഞാൻ കോഴിക്കോട് ഭാഗത്തു നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കിതിന് റേറ്റ് വന്നത് 380 രൂപ. ഇത് ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള എല്ലാ ഷോപ്പിംഗ് സൈറ്റുകളും നോക്കിയിട്ടുണ്ട്. അതിലേറ്റവും കുറഞ്ഞ റേറ്റ് 490 രൂപയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാദ്യം ഒന്ന് നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തെടുക്കാം. വളരെ ചെറിയൊരു സെൽഫി സ്റ്റിക്കാണിത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നല്ല മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് ഒരു ബ്ലൂടൂത്ത് റിമോട്ട് വരുന്നുണ്ട്. ഈ റിമോട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അത്യാവശ്യം നല്ല ഈ സെൽഫി സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ ലെഗ് നല്ല നീളം വരുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതൊരു വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ഈ ഭാഗമൊക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ രണ്ട് ഭാഗവും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഫോണ് ഫിക്സ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ഈ ഉള്ളിൽ വരുന്നതൊക്കെ സ്റ്റീലിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു സ്പ്രിങ് പോലെ ഒരു ഫോണിൻ്റെ പുറകുവശമൊന്നും കംപ്ലൈൻ്റ് ആവാണ്ടൊക്കാനുള്ള ഒരു സേഫ്റ്റി ഭാഗങ്ങളും ഉണ്ട്. ഏത് രീതിയിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ്. എങ്ങനെ വേണമെങ്കിലും ടൈറ്റ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മൂന്ന് കാലുകൾ നിവർത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു പ്രതലത്തിലും ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിൻ്റെ ബ്ലൂടൂത്തും ഇതെങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. റിമോട്ടിനെ പറ്റിയിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതിൻ്റെ റിമോട്ടിന് ആകെ വരുന്നത് ഒരു സ്വിച്ചാണ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു സിംഗിൾ ബാറ്ററിയാണ്. ഇത് നമുക്ക് ബാറ്ററി മാറിയിടാനൊക്കെ വേണ്ടി പറ്റും. സുഖമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം റിമോട്ട്. റിമോട്ട് ഓൺ ചെയ്തപ്പോൾ ഇവിടെ ഒരു നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് പെയർ ചെയ്യാനുള്ള. ഇനി നമുക്കൊരു ഫോൺ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അത് പോയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഫോണ് ഞാനിവിടെ സെൽഫി സ്റ്റിക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ റിമോട്ടിൻ്റെ ബട്ടൺ ഒന്ന് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇതിൽ ഒരു തവണ സെർച്ച് ചെയ്തുകൊണ്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ റിമോട്ടിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്ന് നോക്കാം. ക്യാമറ ഇപ്പോൾ ഓണാണ്. വളരെ പെട്ടെന്ന് തന്നെ ഫോട്ടോ ക്ലിക്ക് ആവുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് തിരിച്ചു വച്ചിട്ട് നോക്കാം. ഇതുപോലെ നമുക്ക് നടന്നുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ മൂന്ന് കാലും ഇതുപോലെ മടക്കിയാൽ ഇത് മൂന്ന് കാലായിട്ടൊന്നും നമുക്ക് തോന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിങ് ഇതിനുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.